മുസ്ലിം ലീഗിന്റെ ഭീഷണിക്ക് വഴങ്ങി അഞ്ചാം മന്ത്രിസ്ഥാനം വരെ നൽകിയ സർക്കാർ ശ്രീനാരായണീയർക്ക് പട്ടിണി മാത്രമാണ് നൽകുന്നതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. എസ് എൻ ഡി പിയുടെ അഞ്ചൽ മേഖലാ പ്രവർത്തന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വോട്ടുബാങ്കുകളായ ചില സമുദായങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ച് ഖജനാവ് തുറന്നുവിടുകയാണ് സർക്കാരെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി. ഒരു പ്രത്യേക സമുദായത്തിന്റെ അവകാശാധികാരങ്ങൾ കിട്ടിയോന്ന് നോക്കാൻ 5000 പ്രൊമോട്ടേഴ്സ് എന്നോട് ചെയ്യുന്നു. ശമ്പളം കൊടുക്കുന്നത് നമ്മളാണ്. അതുകൂടാതെ എന്താണ്, IAS IPS IFS പഠിക്കുവാൻ ഓരോ ജില്ലകളിലും ഇവിടുത്തെ പ്രത്യേക ഒരു സമുദായത്തിന്, മുസ്ലിം സമുദായത്തിന് അവർക്ക് കോച്ചിങ് ക്ലാസ് നടത്തുന്നു. ഏത് കാലമാണ്, ഏത് ലോകമാണ്. എന്നാൽ ബാക്കി സർക്കാർ ചെലവഴിയുമ്പോൾ നടത്തുമ്പോൾ അവിടെ ബാക്കിയുള്ളവർക്കും അർഹതയുണ്ട്. ഏലക്കാശ ചെലവാക്കുന്നല്ലേ, ബാക്കിയുള്ളവർക്കും കൂടി ഇരിക്കട്ടെ, അവരുകൂടെ പഠിച്ചട്ടെ. അതല്ല, അവിടെ ഇരിക്കേണ്ട സമുദായം ഈ സമുദായത്തിന് ഇരിക്കാൻ സാധിക്കും. ഈ രാജ്യത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും അധികാരം ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ട്? ഇവിടുത്തെ സമ്പത്ത് ആരുടെ ഭരണമാണ്, വ്യവസായ ആളുകളാണ്, ഭൂമി ആളുകളാണ്. ഇതെല്ലാം പരിശോധിച്ച് നോക്കിയാൽ ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ കയ്യിലാണ് മുഴുവൻ ഇരിക്കുന്നത്. ഭൂരിപക്ഷം എവിടെ കിടക്കുന്നു, അവന്റെ എന്തുണ്ട്? മൈക്രോ ഫിനാൻസ് വഴി സ്കൂൾ തുറപ്പിന് മുന്നോടിയായി 5 കോടി രൂപ വിതരണം ചെയ്യുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സ്കൂൾ തുറക്കാൻ 1 മാസമേ ഉള്ളൂ. അത് പല കുട്ടികൾക്ക് സ്കൂളിൽ ചേർക്കാനുള്ള പ്രയാസങ്ങളിലെ സാമ്പത്തിക വിഷമിക്കുന്ന ഒരവസരമാണ്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് 2 രൂപ കൊടുക്കാൻ സാധിക്കും. അഞ്ചൽ മേഖലയിലെ 90% മുകളിൽ മാർക്കുള്ള 2 പാവപ്പെട്ട കുട്ടികളെ സൌജന്യമായി പഠിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും പുനലൂർ കേന്ദ്രമാക്കി മറ്റൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൂടി തുടങ്ങുന്നതിനുള്ള നടപടി ഏതാണ്ട് ആയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പുനലൂരിൽ ഒരു 2nd കോളേജ് കൂടി അടുത്ത കൊല്ലം തുടങ്ങാൻ സാധിക്കാവുന്ന രീതിയിലേക്ക് കാര്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റീഓപ്പണിങ്ങിന് മറ്റൊരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എണ്ണയിട്ട് നമുക്ക് ഇവിടെ തുടങ്ങാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ പേരെ അഡ്മിഷൻ കൊടുക്കാനും അത് നമുക്ക് സഹായകരമായിരിക്കും. എസ് എൻ ഡി പി യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം പ്രേം കമലാസനൻ സ്വാഗതം പറഞ്ഞു. ബിജു പുളിക്കലിടത്ത് ബി സുരേഷ് ബാബു, യൂണിയൻ ജോയിന്റ് കൺവീനർ അനു സി സേനൻ, വനിതാ സംഘം ചെയർപേഴ്സൺ വനജ വിദ്യാധരൻ, വനിതാ സംഘം കൺവീനർ ശാന്തകുമാരി ടീച്ചർ, യൂത്ത് മൂവ്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ പി അജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.